ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷാജി മുതലകം. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് നെല്ലിയാമ്പതിയിലേക്കാണ്. ഒരുപാട് നാൾക്ക് ശേഷമാണ് നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്ര. ഞാനും എൻ്റെ സുഹൃത്ത് അനൂപും കൂടിയാണ് യാത്ര. അനൂപ് ഒരു വെഡ്ഡിങ് വീഡിയോഗ്രാഫറാണ്. അപ്പോൾ അനൂപ് കുറേ നാളായി പറയുന്നു, ഷാജിയേട്ടാ ഒരു ദിവസം വരണം, നമുക്കൊരു വീഡിയോ ഒക്കെ ചെയ്യണം എന്ന് പറയുന്നത് ഒരുപാട് നാളായിട്ട് പറയുന്നുണ്ട് ആള്. പക്ഷെ പറ്റിയിരുന്നില്ല. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്തു. പുലർച്ചെ 4 മണിക്കാണ് തൃശ്ശൂർ അനൂപിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ അനൂപിൻ്റെ വീട്ടിൽ പുലർച്ചെ എത്തി. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ട് യാത്ര പോരാണ് ഉണ്ടായത്. നെല്ലിയാമ്പതി വളരെ ഇഷ്ടപ്പെട്ട ഒരു വനമേഖലയാണ്. എനിക്ക് ഒരുപാട് ജൈവ വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പൽ സമൃദ്ധമാണ് നെല്ലിയാമ്പതി, പ്രത്യേകിച്ച് മലമുഴുക്കി വേഴാമ്പലുകളെ പറ്റി പറയുമ്പോൾ. പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വേഴാമ്പലിനെ കാണാനും അവരെ ഫോട്ടോസ് എടുക്കാനൊക്കെ. അപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അവരുടെ ഒരു ഹാബിറ്റാറ്റാണ്, അവരുടെ ആവാസ വ്യവസ്ഥയാണ്. അപ്പോൾ ഒരു തരത്തിലും അവർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിലൊന്നും വേണം നമ്മളെന്ത് ചെയ്യണമെങ്കിൽ ഫോട്ടോഗ്രാഫി ചെയ്യണമെങ്കിൽ നല്ല ദൂരം പാലിച്ച് വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഒരു തരത്തിലും അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ നമ്മൾ പാടില്ല. പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ നമ്മൾ പോകുമ്പോൾ ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ വലിച്ചെറിഞ്ഞിട്ടിരിക്കുന്ന കാണാൻ പറ്റും, അതുപോലെ മിനൽ വാട്ടറിൻ്റെ കുപ്പികളൊക്കെ. അപ്പോൾ ഒരു തരത്തിലും നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളെപ്പോഴും ഉത്തരവാദിത്വ ബോധമുള്ളവരായിട്ട് അല്ലേ നമ്മൾ പ്രകൃതിയെ മാനിച്ചിട്ട് തന്നെ നമ്മൾ യാത്ര ചെയ്യണം. വളരെ മനോഹരമായൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്ക്ഗ്രൗണ്ടിൽ. അതുപോലെ നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറഞ്ഞാൽ അതിരാവിലെയാണ്, അതിരാവിലെയും വൈകിട്ടുമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പക്ഷേ ഇവിടെ തന്നെ ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ അതുപോലുള്ള വേസ്റ്റുകളൊക്കെ യാത്രക്കാർ വന്ന് വലിച്ചിരുന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെപ്പോഴൊരു ഉത്തരവാദിത്വ ബോധമുള്ള ടൂറിസ്റ്റുകളായിട്ട് തന്നെ വരണം അല്ലേ ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ. ഇവിടെ ഒരുപാട് വന്യജീവികൾ ആവാസ വ്യവസ്ഥകളാണ്. അപ്പോൾ നമ്മൾ പോയി കഴിയുമ്പോൾ അവർ വന്ന് ഇതൊക്കെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അവരെ ജീവൻ തന്നെ ആപത്താണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നല്ലോ അനൂപ. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ആനപ്പിണ്ടൊക്കെ കിടക്കണ, ആനകൾ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ വരുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം പോകണമെങ്കിൽ. പ്രത്യേകിച്ച് വളവുകളൊക്കെ ഇങ്ങനെയുള്ള കാടുകളിൽ കൂടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. ഇവർ പറയാൻ പറ്റില്ല, ചിലപ്പോൾ വളവുകളിലൊക്കെ നിൽക്കുന്നുണ്ടാവും. ഒരു തരത്തിലും അവരെ അടുത്തേക്ക് പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വയലൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, വളരെ സൈലൻ്റ് ആയിട്ട് അല്ലേ. അതിനോടൊപ്പം ഇങ്ങനെ പ്രിൻ്റ് അടിച്ചിരിക്കുകയാണ്. എക്സൈറ്റ്മെൻ്റ്
അതെല്ലാം വളരെ സമാധാനമായിട്ടാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വോയിസൊക്കെ ഒരു ചെറുകടി ശബ്ദമൊക്കെ ഉണ്ടല്ലോ ക്യാമറ കൂടെ കാണുന്നതിലും ചില കാര്യങ്ങൾ നമ്മൾ ക്യാമറ ഇല്ലാണ്ട് കാണുന്നുണ്ട്. ആ സൗണ്ട് പുറം പോകുന്ന ഒരു ചെറുകടി ശബ്ദം, അവർ ചിറകടിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു മുഴക്കുള്ള സൗണ്ട്, അതുകൊണ്ട് തന്നെയാണ് മലമുഴക്കി വീഴാമ്പൽ എന്ന് പറയുന്നത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, കുറേ വേഴാമ്പലുകളെ കണ്ടു. നമ്മളെന്താ പറയുക, വളരെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നിന്ന് തന്നെയാണ് നമ്മളവരെ കണ്ടത്. ഇത് അവർ ഫോട്ടോ എടുക്കാൻ പറ്റിയാലുപരി എന്താ പറയുക, അവരെ ദൂരെ നിന്ന് കാണാനും അവരെ ഒരു ചിറകടി ശബ്ദം കേൾക്കാനൊക്കെ പറയുന്നത് അല്ലേ, അത് വളരെ ഒരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. എപ്പോഴും നമുക്ക് നല്ല ഫ്രെയിമുകൾ കിട്ടണമെന്നില്ല, പക്ഷേ ആ ഒരു കാഴ്ച അത് എന്താ പറയുക, അത് ആസ്വദിക്കാൻ തന്നെ വേണം. കാറിലിരുന്നിങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒബ്സർവേഷൻ മാത്രമല്ല കേട്ടോ, പേഷ്യൻസ്, അതായത് നല്ല ക്ഷമ, പിന്നെ ഡെഡിക്കേഷൻ, പിന്നെന്താ പറയുക, പിന്നെ നല്ല ഹാർഡ് വർക്ക് അല്ലേ, അതെ ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വൈൽഡ് ലൈഫിൽ കിട്ടുള്ളൂ. അതും ഉറപ്പറിയാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ നടന്നു വരുന്നത് നെല്ലിയാമ്പതിയിലെ തൂക്കുപാലത്തിൽ കൂടെയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും. ഒരു പ്രത്യേക ഒരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ. ഒരു പ്രത്യേക ആംബിയൻസ് തന്നെയാണ് ഇവിടെ കാടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. പുഴയും ആ ഒരു എന്താ പറയുക, ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് ഒരു പ്രത്യേക രസമുള്ളൊരു സ്ഥലം തന്നെയാണ് ഇവിടെ. നമ്മൾ ഒരുപാട് സമയമായിട്ട് ബ്രൗൺ ഫിഷ് അവളിനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അരമണിക്കൂറിന് മേലായിട്ടുണ്ടാവും. അതായത് നമ്മൾ ഒരു തരത്തിലും വന്യജീവികളെ ഉപദ്രവിക്കാണ്ടിരുന്നാൽ, അതുപോലെ തന്നെ
ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് തന്നെ ഫോട്ടോഗ്രാഫി ചെയ്താൽ അവർക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മുടെ സൈഡിൽ നിന്ന് ഒരു പ്രശ്നം ഇല്ലാന്ന് മനസ്സിലായ തന്നെ അവരവരെ ഇഷ്ടത്തിന് എവിടെയെങ്കിലും ഇരിക്കും, മരത്തിലെവിടെയെങ്കിലൊക്കെ. അപ്പോൾ അതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഏതൊരു ജീവിനെയും ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് തന്നെ വേണം ചെയ്യാൻ. അങ്ങനെ നമ്മൾ അടുത്ത സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുമുട്ടി. ഞങ്ങളിവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു സബ്സ്ക്രൈബേഴ്സ് നമ്മളടുത്ത് വന്നിട്ട് സംസാരിക്കുന്നത്. നിതിൻ നിതിൻ തന്നെ പറഞ്ഞോളൂ. എൻ്റെ പേര് നിതിൻ. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നെല്ലിയാമ്പതി കയറാറുണ്ട്. അപ്പം ഷാചേട്ടൻ്റെ എല്ലാം കാണാറുണ്ട്, വീഡിയോസും ഇൻസ്റ്റയിലൊക്കെ ഞാൻ ഫോളോ ചെയ്ത് കാണാറുള്ളതാണ്. അപ്പം കണ്ടപ്പോൾ മനസ്സിലായി അയാൾ ബിസിയാണെന്ന് തന്നെ. അപ്പം ഞാൻ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങ് പോയി, കുറച്ച് നേരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും എന്നാൽ പിന്നെ കണ്ടതാണ്, പരിചയപ്പെടണം, ഈ ഒരു അവസരം മിസ് ചെയ്യാൻ പാടില്ല എന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ആളെ പരിചയപ്പെട്ടു. ഇപ്പോൾ ഒരു മൂങ്ങയുടെ ഷോട്ട് എടുക്കുമായിരുന്നു ആൾ. അപ്പോൾ ആളെ കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും നിതിനെ പറ്റി പറയുകയാണെങ്കിൽ, നിതിനായിട്ട് സംസാരിച്ചപ്പോൾ നിതിനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ് കേട്ടോ. കൊച്ചിൻ ഷിപ്പ് യാർഡിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ്, ഇപ്പോൾ പാലക്കാടാണ് വർക്ക് ചെയ്യണേ. എനിക്കിതിൽ തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും പ്രകൃതി സ്നേഹമുള്ളവരാണല്ലോ നമ്മുടെ, അല്ലേ, നമ്മുടെ ചാനൽ ശ്രദ്ധിക്കുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും കാണുന്നതൊക്കെ നിങ്ങളെപ്പോലുള്ള എല്ലാവരും തന്നെ. അപ്പോൾ ഞാൻ ഈ മൂങ്ങിനെ പറ്റി നേരത്തെ പറഞ്ഞിരുന്നു, അരമണിക്കൂറിന് മേലായിട്ട് ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, നല്ല ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിതിൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളടുത്ത് കൂടെ ബൈക്കിൽ പാസ് ചെയ്ത് പോയിട്ട് ഞങ്ങൾ അടുത്ത് നിർത്തിയില്ല, ഒരുപാട് ദൂരെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആൾ പതുക്കെ നടന്ന് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആരെങ്കിലും ഫോട്ടോഗ്രാഫി ചെയ്യുന്ന സമയത്ത്, വന്യജീവികൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോട്ടോ ബേഡ്സിനൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അവരടുത്തേക്ക് പോയിട്ട് ബുദ്ധിമുട്ടിക്കാണ്ട് ഇത്തിരി മാറ്റി വെച്ചിട്ട് സൈലൻ്റ് ആയിട്ട് ചെല്ലുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും സന്തോഷം. അപ്പോൾ ഇനിയും നമ്മളുള്ള നമ്മുടെ വീഡിയോകൾ കാണാം. ഇന്ന് എനിക്ക് തോന്നുന്നേ അനൂപേ, സബ്സ്ക്രൈബേഴ്സ് ഡേ ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഒരുപാട് പേരോട് ഒന്ന് നമ്മൾ കണ്ടുമുട്ടാൻ അവസരമുണ്ടായി. ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് പ്രകൃതിനെ, പ്രകൃതി സ്നേഹികളെ തന്നെയാണ് വീഡിയോ കാണുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് പേരെ കണ്ടുമുട്ടുക എന്ന് പറയുന്നത് തന്നെ അത് വളരെ അല്ല. നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്താണ് നിതിന് തോന്നിയിട്ടുള്ളത്? അതിലൊരു എല്ലാം, പ്രത്യേകിച്ച് വേഴാമ്പലിന്റെ ആയാലും ഏറ്റവും കൂടുതൽ ചേട്ടൻ ചെയ്തിരിക്കുന്നത് മലക്കിപ്പാറ ആണ്, ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, റൂട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പം ഏകദേശം ആ രണ്ടു കൊല്ലം ടൈം എടുത്ത് ചേട്ടൻ ഷൂട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു എഫേർട്ട് നല്ല തന്നെയാണ്. ട്രെയിലർ വീഡിയോ വരുന്നുണ്ട്, എന്താ പറയുക, റിലീസിംഗ് വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ സമയം പ്രീ പ്രൊഡക്ഷനിലും പോസ്റ്റ് പ്രൊഡക്ഷനിലും എടുത്ത സമയമാണ്, അതായത് ഷൂട്ടിനും എഡിറ്റിങ്ങിനൊക്കെ വേണ്ടി ഏറ്റവും കൂടുതൽ സമയം എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും വരും. അപ്പോൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യും, ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മളൊരു മെസ്സേജും കൊടുക്കുന്ന ഒരു ചാനലും കൂടിയാണ്. നമ്മൾ ഈ കാടും ജൈവവൈവിധ്യങ്ങളും അല്ലേ, നമ്മുടെ പുഴയും പശ്ചിമമായിട്ടൊക്കെ ഉണ്ടെങ്കിലാണ് എന്തുള്ളൂ, നമ്മുടെ നാടുള്ളൂ അല്ലേ, നാടൊക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മളുള്ളൂ. അതാണ് മെസ്സേജ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വേറൊരു സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും കാണാൻ പറ്റില്ല അല്ലേ, നമ്മുടെ വീഡിയോകളൊക്കെ നിങ്ങളിരുന്ന് കാണുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ വീഡിയോ കാണുന്നവരെ അല്ലെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അത് പങ്കുവയ്ക്കുക, നമ്മളോട് നേരിട്ട് പറയുക, തിരിച്ച് നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ പറ്റുകയെന്ന് പറയുന്നത് എനിക്കും വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എന്തായാലും ഒരുപാട് യാത്രകൾ നടത്തുക, നല്ല മെസ്സേജുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. അപ്പോൾ ഇതിനൊരു ഫോട്ടോഗ്രാഫറും കൂടിയാണ് കേട്ടോ, ക്യാമറയൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ജോലിയുടെ ഇടയിൽ ഫോട്ടോസൊക്കെ എടുത്ത് നടക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മൾ അടുത്ത സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. ഇവർ രണ്ടുപേരായിട്ടല്ലേ കാടൊക്കെ കാണാൻ വേണ്ടി വന്നാണ്. ഒരു നമ്മുടെ ചാനലൊക്കെ ശ്രദ്ധിക്കാറുണ്ടെന്ന് പറയണേ, വീഡിയോകളൊക്കെ എവിടെ നിന്ന് പറഞ്ഞേ? കൂട്ടുപാറ. ഏതൊക്കെ വീഡിയോ കണ്ടിരുന്നു ഇവരുടെ അടുത്ത് വെറുതെ ചോദിക്കാം, ഏതൊക്കെ വീഡിയോ കണ്ടിരുന്നു? ഞങ്ങള് മറ്റേ ആതിരപ്പള്ളി മലക്കപ്പാറ അവിടുത്തെ ആനയുടെ അത് കണ്ടിട്ടുണ്ട്. പിന്നെ മഴ യാത്രയൊക്കെ ഉണ്ടായിരുന്നു, മഴ യാത്ര, ബുള്ളറ്റിൽ മഴ യാത്ര, അത് കണ്ടിട്ടുണ്ട്. മഞ്ഞും മഴയും കൊണ്ട് ബുള്ളറ്റിൽ യാത്ര. അപ്പൊ ഈ വീഡിയോകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, അത് തന്നെ വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം അല്ലേ അനൂപ. അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോകൾ കാണാം, കുറേ വീഡിയോകളുണ്ട്, നിങ്ങൾ കാണാത്ത ഒരുപാട് വീഡിയോകളുണ്ട്. അപ്പോൾ അത് കാണാം. ഇനി കുറേ വീഡിയോകളിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. ഫ്രീ ആയിട്ടൊന്നോ, കുഴപ്പമൊന്നുമില്ല.
നമ്മുടെ മറ്റുള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ അറിയട്ടല്ലേ, നമ്മുടെ കാടിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിനെ സ്നേഹിക്കുന്നതുകൊണ്ടുള്ള നിങ്ങൾ അല്ലേ നമ്മുടെ വീഡിയോ ഒക്കെ എടുത്ത് കാണുന്നത്. അത് തീർച്ചയായിട്ടും ഇപ്പൊ നേരത്തെ ഒരു ടീമിനൊക്കെ ഉണ്ട്, അപ്പൊ നമ്മളിങ്ങനെ യാത്രയിൽ നിങ്ങളൊക്കെ കാണുന്നത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ എൻജോയ് ചെയ്യ്. Stop.